എല്ലാവർക്കും സ്വാഗതം. പ്രധാന വാർത്തകളുമായി ചേരുന്നു പി കെ ബൈജു. റണ്ണിംഗ് കോൺട്രാക്ട് നടപ്പാക്കുന്നത് പരിശോധിക്കാൻ ചെക്കിംഗ് ടീം, മന്ത്രി മുഹമ്മദ് റിയാസ്. എൻ ഷാജിത്ത് മട്ടന്നൂർ നഗരസഭ ചെയർമാൻ, ഓപ്രസ് പ്രീത വൈസ് ചെയർപേഴ്സൺ. പുഴയഴകിൽ പുല്ലൂപ്പി ടൂറിസം പദ്ധതി വരുന്നു. നിയമസഭാ സ്പീക്കർ നാളെ കണ്ണൂർ ജില്ലയിൽ. കണ്ണൂരിൽ PWD കോംപ്ലക്സ് ഒന്നാം ഘട്ട കെട്ടിടോദ്ഘാടനം നടത്തി. തെറ്റുകൾ തിരുത്താതെ ഉദ്യോഗസ്ഥരോട് സന്ധിയില്ല, മന്ത്രി മുഹമ്മദ് റിയാസ്. ഓണച്ചന്ത ജില്ലയിൽ 1.25 കോടി വിറ്റുവരവുമായി കുടുംബശ്രീ. കപ്പിക്കർ സോട്ട് പൊളിക്കൽ തുടങ്ങി. പാലപ്പള്ളിയിൽ പേയിളകിയ പശുവിനെ വെടിവെച്ചു കൊന്നു. കോവിഡിനെ തുരത്താൻ ഫാസ്റ്റ് ഫിലിം വികസിപ്പിച്ച് ബ്രിട്ടീഷ് യാത്രജ്ഞർ. മട്ടന്നൂർ നഗരസഭയുടെ 6-ാമത് ചെയർമാനായി CPM എൻ ഷാജിത്തിനെ തിരഞ്ഞെടുത്തു. വോട്ടെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. UDFന്റെ ചെയർമാൻ സ്ഥാനാർത്ഥി മണ്ണൂർ വാർഡിൽ നിന്ന് വിജയിച്ച കോൺഗ്രസിലെ P രാഘവനാണ് മത്സരിച്ചത്. ഇന്ന് രാവിലെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഷാജിത്ത് മാസ്റ്റർക്ക് 21 വോട്ടും എതിരാളി കോൺഗ്രസിലെ P രാഘവന് 14 വോട്ടും ലഭിച്ചു. 2 തവണ മട്ടന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റും പിന്നീട് മുനിസിപ്പൽ ഉപദേശ സമിതി ചെയർമാനുമായിരുന്ന എൻ മുകുന്ദൻ മാസ്റ്ററുടെ മകനാണ് ഷാജിത്ത് മാസ്റ്റർ. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. ചാവശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ലീനയാണ് ഭാര്യ. 2007 ഭരണസമിതിയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. വരണാധികാരി DFO പി കാർത്തിക് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. CPM നേതാവ് ടി കൃഷ്ണൻ, മുൻ ചെയർമാൻമാരായ KT ചന്ദ്രമാസ്റ്റർ, കെ ഭാസ്കർ മാസ്റ്റർ, അനിതാ വേണു എന്നിവരും വിവിധ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം നടന്ന ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ CPM പ്രീത വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തു. ദേവർക്കാട് വാർഡിൽ നിന്നുള്ള പ്രീതിയാണ് CPM വൈസ് ചെയർമാനായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. UDFൽ പാലോട്ടുപള്ളി വാർഡിൽ നിന്ന് ജയിച്ച മുസ്ലിം ലീഗിലെ P പ്രജ്ലയാണ് പരാജയപ്പെടുത്തിയത്. റണ്ണിംഗ് കോൺട്രാക്ട് പരിശോധിക്കാൻ പരിശോധനാ സംഘം വരുന്നു, മന്ത്രി മുഹമ്മദ് റിയാസ്. വിശദമായ വാർത്തകളുമായി സ്വന്തം ലേഖിക അശ്യാന അഷ്റഫ് ജി. കേരളത്തിലെ റണ്ണിംഗ് കോൺട്രാക്ട് ഫലപ്രദമായി നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു ചെക്കിംഗ് ടീമിനെ നിയോഗിച്ചിട്ടുണ്ടെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഞങ്ങളൊരു പരിശോധന നടത്തിയപ്പോൾ വലിയ മാറ്റം ആ റോഡുകളിൽ കാണാൻ പറ്റും. എവിടെയെങ്കിലും കുഴപ്പമുണ്ടായാൽ ജനത്തിന് ഇടപെടാൻ പറ്റും. ഉദ്യോഗസ്ഥർ എഫക്റ്റീവായി ഇടപെടുന്നില്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ബന്ധപ്പെട്ട കരാറുകാർ ഇടപെടുന്ന സ്ഥിതി വരും. ഇതിൻ്റെ മറ്റൊരു ഗുണം, നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ശ്രദ്ധിച്ച് നിർമ്മിക്കും. കാരണം എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ പരിപാലന കാലാവധിയുള്ള ചെലവ് കൂടി. ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന ഈ ടീം ഈ മാസം 20 മുതൽ പരിശോധന ആരംഭിക്കും. കണ്ണൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരിശോധനാ മാനദണ്ഡങ്ങളും തീരുമാനിച്ചു. 300,000 കിലോമീറ്റർ റോഡാണ് കേരളത്തിലുള്ളത്. ഇതിൽ 30,000 കിലോമീറ്റർ റോഡ് മാത്രമാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റേത്. ഇത് മികച്ച നിലയിൽ പരിപാലിക്കുകയാണ് ലക്ഷ്യം. കാലാവസ്ഥ മാത്രമല്ല റോഡ് തകർച്ചയ്ക്ക് കാരണം. പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് കാലാവസ്ഥ. തെറ്റായ പ്രവണതകളും റോഡിൻ്റെ ഗുണനിലവാരത്തെ ബാധിക്കുന്നുണ്ട്. അതിനെതിരെ കർശന നടപടികൾ ഉണ്ടാകും, മന്ത്രി പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനവും റോഡിനെ ബാധിക്കുന്നു. ഇതിനെതിരെ നിർമ്മാണ രീതികളിൽ മാറ്റം വരുത്തും. ഇതിനായി ക്ലൈമറ്റ് സെൽ രൂപീകരിച്ചു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ചുള്ള നിർമ്മാണ രീതികളെക്കുറിച്ച് ആലോചിക്കാൻ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തി. ഇതിൻ്റെ ദേശീയ സെമിനാർ തിരുവനന്തപുരത്ത് നടക്കും, മന്ത്രി പറഞ്ഞു. പരിപാലന കാലാവധിയുള്ള റോഡുകളിൽ പച്ചബോർഡുകളും റണ്ണിംഗ് കോൺട്രാക്ട് ഉള്ള റോഡുകളിൽ നീലബോർഡുകളും സ്ഥാപിക്കും. തെറ്റായ പണമുണ്ടാക്കി ശീലിച്ചവർ ഈ ബോർഡുകൾ കണ്ട് ഞെട്ടുന്ന സ്ഥിതി ഉണ്ടാവും. 2025 കാസർഗോഡ് തിരുവനന്തപുരം ദേശീയപാത വികസനം പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ റോഡുകളുടെ ഡിസൈനർ പ്രശ്നമാണെന്ന രാഹുൽ ഗാന്ധിയുടെ വാദം ന്യായമാണ്.
പോസിറ്റീവാണത്. പരമ്പരാഗത റോഡുകളാണ് കേരളത്തിലേത്. അവയുടെ ഡിസൈൻ മാറണം. അതാണ് കിഫ്ബി ഏറ്റെടുത്ത റോഡുകളിൽ നടപ്പിലാക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുൽ ഗാന്ധി നിർദ്ദേശങ്ങൾ സമർപ്പിച്ചാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കപ്പിക്കോ റിസോർട്ട് പൊളിക്കൽ തുടങ്ങി വാർത്തകളുമായി ലേഖകൻ സ്വന്തം ലേഖകൻ പ്രിനിത്ത് കുടാളി ചേരുന്നു. പാണാവള്ളി നെടിയത്തൂരുത്തിലെ കാപ്പിക്കോ റിസോർട്ട് പൊളിക്കൽ നടപടി തുടങ്ങി. രാവിലെ 10 നടപടികൾ ആരംഭിച്ചു. ഘട്ടം ഘട്ടമായാണ് പൊളിക്കൽ. ആദ്യം വില്ലകളാകും പൊളിച്ചു നീക്കുക. റിസോർട്ട് ഉടമകളുടെ ചെലവിലാണ് പൊളിക്കൽ. കെട്ടിടാവശിഷ്ടം പരിസ്ഥിതിക്ക് ദോഷമാകാതെ നീക്കുമെന്ന് കലക്ടർ VR കൃഷ്ണതേജ പറഞ്ഞു. റിസോർട്ട് പൊളിക്കലിന് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതനുസരിച്ചാണ് നടപടികൾ. റിസോർട്ടും അതിലെ സാധനങ്ങളുടെയും വീഡിയോ മഹാസറും തയ്യാറാക്കി. തീരദേശ പരിപാലന നിയമം ലംഘിച്ച് നിർമ്മിച്ച റിസോർട്ട് പൊളിക്കാൻ 2020 ജനുവരിയിലാണ് സുപ്രീം കോടതി അന്തിമ വിധി പുറപ്പെടുവിച്ചത്. റിസോർട്ടിന്റെ പട്ടയഭൂമിയിൽ പെടാത്ത 2 ഹെക്ടറിലേറെ കഴിഞ്ഞ ദിവസം കലക്ടറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസംഘം ഏറ്റെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക്, അസാദി മീഡിയ. പുഴയഴകിൽ പുല്ലൂപ്പിക്കടവ് ടൂറിസം പദ്ധതി. VK ആശയാണ് വാർത്തകളുമായി. ആശയാനാണ് ചേരുന്നത്. ജല ടൂറിസത്തിനായി സംസ്ഥാന സർക്കാർ സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുമെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. നാറാത്ത് ഗ്രാമപഞ്ചായത്തിൽ ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്ന പുല്ലുപ്പിക്കടവ് ടൂറിസം പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വളപട്ടണം പുഴയുടെ കൈവഴിയിലെ പുല്ലുപ്പിക്കടവിലെ കടവിൽ ജലസാഹസിക ടൂറിസം പദ്ധതിക്ക് 4.15 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. വാട്ടർ റിക്രിയേഷൻ ടൂറിസം സംസ്ഥാനത്തെമ്പാടും വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ജലഗതാഗത പാക്കേജുകൾ ആകർഷകമാക്കും. ജലപാത യാഥാർത്ഥ്യമാകുന്നതിനൊപ്പം ടൂറിസം സാധ്യതകളും വളർത്തും. അതിൽ വലിയ പങ്ക് വഹിക്കാൻ കണ്ണൂർ ജില്ലയ്ക്ക് കഴിയും. വാട്ടർ സ്പോർട്സ് കേരളത്തിൽ വലിയ സാധ്യതയാണ്. കോവിഡിന് ശേഷം ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ സർവകലാശാല റെക്കോർഡിലേക്ക് കേരളം എത്താൻ പോവുകയാണെന്ന് മന്ത്രി പറഞ്ഞു. കോവിഡ് കാലത്ത് സഞ്ചരിക്കാൻ പറ്റാത്ത കാലാവസ്ഥയിൽ നിന്നും മനുഷ്യൻ ഒരു പ്രതികാരം മനോഭാവം വരികയാണ്. മറ്റ് സംസ്ഥാനത്തേക്കോ മറ്റ് രാജ്യങ്ങളിലേക്കോ പഴയതുപോലെ പോകാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ നാട്ടിലെ ടൂറിസം കേന്ദ്രങ്ങൾ പലരും തിരിച്ചറിഞ്ഞു. ഇത് ആഭ്യന്തര ടൂറിസത്തിന് സഹായകമായി. യാത്ര ചെയ്യാൻ പറ്റാതെ വീർപ്പുമുട്ടിയ മനുഷ്യൻ്റെ പ്രതികാര മനോഭാവത്തെയുള്ള ഈ യാത്രയെ ലോകം വിശേഷിപ്പിക്കുന്നത് റിവഞ്ച് ടൂറിസം എന്നാണ്. കോവിഡ് കാരണം വിദേശ സഞ്ചാരികളുടെ എണ്ണം കേരളത്തിൽ കുറഞ്ഞിരുന്നു. വിദേശ സഞ്ചാരികളെ കൊണ്ടുവരാൻ വിദേശ രാജ്യങ്ങളിൽ പോയി കേരളം ടൂറിസത്തിൻ്റെ പ്രചാരണം നടത്തണം. വിദേശ സഞ്ചാരികൾ കേരളത്തിലേക്ക് വരുന്നതിൽ 2ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഫ്രാൻസ്. ഫ്രാൻസിലെ പാരീസിൽ നടക്കുന്ന എക്സ്പോയിൽ പങ്കെടുക്കുമ്പോൾ ടൂറിസം വകുപ്പ് ലക്ഷ്യമിടുന്നത് 100,000 ഫ്രഞ്ച് പൗരന്മാരെ കേരളത്തിലേക്ക് ആകർഷിക്കുകയാണ്. അതിനായി 4 ദിവസം പാരീസിൽ സന്ദർശനം നടത്തുന്നുണ്ട്. ഫ്രഞ്ച് ഭാഷ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ. ഫ്രാൻസിൽ നിന്നും സഞ്ചാരികൾ വരുമ്പോൾ ഫ്രഞ്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളെ ടൂറിസം ക്ലബ് അംഗങ്ങളാക്കി ട്രാവൽ ഗൈഡുകളാക്കും. അതിന് സർട്ടിഫിക്കറ്റും നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. തെറ്റായ പ്രവണതകൾ തിരുത്താതെ ഉദ്യോഗസ്ഥരോട് സന്ധിയില്ലെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. കണ്ണൂരിൽ PWD കോംപ്ലക്സിൻ്റെ 1ാം ഘട്ട കെട്ടിടോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനജീവിതവുമായി ദൈനംദിന ബന്ധമുള്ള വകുപ്പാണ് പൊതുമരാമത്ത് വകുപ്പ്. അതിൻ്റെ ഓഫീസുകളിൽ പൊതുജനങ്ങൾക്ക് ആശ്വാസ കേന്ദ്രങ്ങളായി മാറണം. ഭൂരിപക്ഷം ഉദ്യോഗസ്ഥരും കരാറുകാരും കൃത്യമായും നല്ല നിലയിലും പ്രവർത്തിക്കുന്നവരാണ്. എന്നാൽ ചെറുവിഭാഗം അങ്ങനെയല്ല. ചില അവിശുദ്ധ സഖ്യങ്ങൾ ഇങ്ങനെയുണ്ടാവുന്നുണ്ട്. അത്തരക്കാരെ തിരുത്തി മുന്നോട്ട് പോകാനാണ് സർക്കാരിൻ്റെ ശ്രമം. തിരുത്താൻ തയ്യാറാതവരോട് സന്ധിയില്ല, മന്ത്രി പറഞ്ഞു. രാമേന്ദ്ര കടന്നപ്പള്ളി MLA അധ്യക്ഷ വഹിച്ചു. ഈ കൊയർ ബാഗ് സെപ്റ്റംബർ 20 വിപണിയിലേക്ക്. പ്ലാസ്റ്റിക് ക്രോ ബാഗുകൾക്ക് ബദലായി കയർ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ കൊയർ ബാഗ് 20 വിപണിയിലെത്തുമെന്ന് വ്യവസായ മന്ത്രി P Rajiv അറിയിച്ചു. സംസ്കരിച്ച ബാഗ് കയർ ബാഗ് ഉപയോഗിച്ച് ക്രോ ബാഗുകൾ നിർമ്മിക്കുന്നതിനുള്ള സാധ്യത തേടിയ സംയുക്തമായി വികസിപ്പിച്ചതാണ് കയർ ബാഗുകളെന്നും രാജീവ് പറഞ്ഞു. പ്രത്യേക ഇനം കയർ ഉപയോഗിച്ച് നിർമ്മിച്ച വായുസഞ്ചാരമുള്ള പരിസ്ഥിതി സൗഹൃദ ഗ്രോ ബാഗുകൾ പുനരുപയോഗിക്കാവുന്നതും കൂടുതൽ കാലം ഈടുനിൽക്കുന്നതും പ്രകൃതിയോട് ഇണങ്ങിയതുമാണ്. ക്രോസ് സ്റ്റിച്ച് ചെയ്ത് ബലപ്പെടുത്തിയ കയർ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. സ്ഥലപരിമിതിയുള്ള ഇടങ്ങളിൽ പൂന്തോട്ടമോ പച്ചക്കറിത്തോട്ടമോ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറെ അനുയോജ്യമായതാണിത്. പച്ചക്കറി, പഴങ്ങൾ, ഔഷധസസ്യങ്ങൾ, ഇൻഡോർ പ്ലാന്റുകൾ എന്നിവ വളർത്തുവാനും ഇത് ഉപയോഗിക്കാമെന്ന് P Rajiv അറിയിച്ചു. ലോകത്തെ ഒന്നാകെ പിടിച്ചുകുലുക്കിയ മഹാമാരിയായ കോവിഡിന് കാരണമായ
സാസ് കോവിഡ് 2 ഉൾപ്പെടെയുള്ള വൈറസുകളെ നിർജ്ജീവമാക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക് ഫിലിം വികസിപ്പിച്ച് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞർ. ഈ ഫിലിമിൽ സാധാരണ വെളിച്ചം പതിച്ചാൽ വൈറസുകൾ നശിക്കും. ആശുപത്രികളിൽ ഒറ്റത്തവണ ഉപയോഗിച്ച് ഉപേക്ഷിക്കുന്ന മേശവിരിപ്പ്, കർട്ടൻ, ജീവനക്കാരുടെ കുപ്പായം എന്നിവയിൽ ഇത് പ്രയോഗിക്കാൻ കഴിയും. അൾട്രാ വയലറ്റ് വെളിച്ചം ആഗിരണം ചെയ്യാൻ കഴിയുന്ന കണങ്ങളുടെ നേർത്ത ഒരു പാളി ഈ ഫിലിമിൽ പൂശിയിട്ടുണ്ട്. വെളിച്ചം പതിക്കുമ്പോൾ അവ റിയാക്ട് ഓക്സിജൻ സ്പീഷീസ് ഉണ്ടാക്കും. ഓക്സിജനിൽ നിന്നും രൂപം കൊള്ളുന്ന വൻ പ്രതിപ്രവർത്തന ശേഷിയുള്ള രാസവസ്തുക്കളാണ് ROS. ഇവയാണ് വൈറസുകളെ നിർജ്ജീവമാക്കുന്നതെന്ന് ഫിലിം വികസിപ്പിച്ച ബെൽബർട്ട് ക്വിൻസ് സർവകലാശാലയിലെ ഗവേഷകർ പറഞ്ഞു. ഈ പ്ലാസ്റ്റിക് ഫിലിം മണ്ണിൽ അലിയുന്നതിനാൽ പാരിസ്ഥിതിക ദോഷമില്ലെന്നും അവർ അറിയിച്ചു. ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് പ്രതിനിധി രജിസ്ട്രേഷൻ തുടങ്ങി. വിവരസാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ഗ്രന്ഥാലയങ്ങൾക്ക് പുതിയ കാലത്തിന് ചില മാറ്റം വരുത്തണമെന്ന് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെൻറ്റും ജില്ലാ ലൈബ്രറി കൗൺസിൽ, കണ്ണൂർ സർവകലാശാല എന്നിവയുടെ നേതൃത്വത്തിൽ January 1 to 3 കണ്ണൂരിൽ നടക്കുന്ന ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിലെ പ്രതിനിധികളുടെ രജിസ്ട്രേഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ മുഴുവൻ ലൈബ്രറികളും ഡിജിറ്റൽ ചെയ്യണം. കേരളത്തിൻ്റെ സാമൂഹിക പരിഷ്കരണത്തിന് കരുത്തു പകർന്നത് ഗ്രന്ഥാലയങ്ങളാണ്. സ്വാതന്ത്ര്യ സമരകാലത്തും നവോത്ഥാന പോരാട്ടങ്ങളിലും ഗ്രന്ഥാലയങ്ങൾ നിർണായക പങ്കാണ് വഹിച്ചത്. വായനയ്ക്കുമേൽ കടാര വെക്കുന്ന പുതിയ കാലത്ത് ഗ്രന്ഥാലയങ്ങൾ കൂടുതൽ ആർജവത്തോടെ പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു. രാമേന്ദ്ര കടന്നപ്പള്ളി MLA അധ്യക്ഷനായി. ഓണച്ചന്ത ജില്ലയിൽ 1.25 crore വിറ്റവരുമായി കുടുംബശ്രീ. വിശദമായ വാർത്തകളുമായി സ്വന്തം ലേഖകൻ പ്രീതു കൂടാളി ചേരുന്നു. കോവിഡ് കാലത്തിന് ശേഷം സജീവമായ ജില്ലയിലെ കുടുംബശ്രീ ഓണച്ചന്തകളിൽ ഇക്കുറി റെക്കോർഡ് വിറ്റുവരവ്. September 1 to 7 നടന്ന വിപണന മേളയിൽ 1.25 crore രൂപയുടെ വിറ്റുവരവാണ് ഉണ്ടായത്. ജില്ലയിലെ 81 കുടുംബശ്രീ CDS പരിധിയിലെ 102 കേന്ദ്രങ്ങളിലാണ് ഇത്തവണ ഓണം വിപണന മേള നടന്നത്. ജില്ലയിൽ ഓണം മേളകളുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയാണിത്. ശരാശരി 60 to 75 lakh രൂപ വരെയായിരുന്നു ഇതുവരെയുള്ള ഓണക്കാല വിറ്റുവരവ്. കുടുംബശ്രീ ഓണ വിപണന മേളയിൽ ആദ്യമായാണ് 1 crore രൂപയുടെ നേട്ടം കൈവരിക്കുന്നത്. ജില്ലയിലെ വിവിധ CDS പരിധിയിൽ ഉൾപ്പെടെ 2766 സംരംഭകരാണ് ഇത്തവണത്തെ വിപണന മേളകളിൽ പങ്കെടുത്തത്. കുടുംബശ്രീയുടെ വിവിധ സൂക്ഷ്മ സംരംഭം ഗ്രൂപ്പുകളുടെ ഉൽപ്പന്നങ്ങൾക്കും JLG ഗ്രൂപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്ന നാടൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. മേളയിൽ 5.54 lakh രൂപയുടെ വിറ്റുവരവ് നേടി കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് CDS ഒന്നാം സ്ഥാനത്ത് എത്തി. 5.23 lakh രൂപ വിറ്റുവരവ് നേടിയ പയ്യന്നൂർ നഗരസഭ CDS രണ്ടാം സ്ഥാനവും 4.91 lakh രൂപ നേടി കൂത്തുപറമ്പ് നഗരസഭ CDS മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. പന്ന്യന്നൂർ, ശ്രീകണ്ഠാപുരം, മട്ടന്നൂർ, പാനൂർ, പാട്ടിയം, മാങ്ങാട്ടിടം, കണ്ണൂർ കോർപ്പറേഷൻ, വളപട്ടണം എന്നീ CDSകളാണ് ഇത്തവണ ജില്ലയിൽ ഏറ്റവും ഉയർന്ന വിറ്റുവരവിൽ ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ വന്നത്. മേളയിൽ ഏറ്റവും കൂടുതൽ സംരംഭകരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിയത് പാട്ടിയം, കുറുമാത്തൂർ, മാങ്ങാട്ടിടം CDSകളാണ്. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. പാലിപ്പള്ളി എച്ചിപ്പാറയിൽ പേയിളകിയ പശുവിനെ വെടിവെച്ചു കൊന്നു. പേയിളകിയെന്ന സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്നു പശു. എച്ചിപ്പാറ ചുമക്കൽ കാതറിൻ്റെ പശുവിനെയാണ് വെടിവെച്ചു കൊന്നത്. കഴിഞ്ഞ മാസം നാടമ്പാടം ആദിവാസി കോളനി നിവാസി പേ വിഷബാധയേറ്റ് മരിച്ചിരുന്നു. ഇവർക്ക് നായയുടെ കടിയേറ്റ സമയത്ത് പ്രദേശത്ത് വ്യാപകമായി വളർത്തുമൃഗങ്ങൾക്കും തോട്ടത്തിൽ മേയുന്ന പശുക്കൾക്കും പേ വിഷബാധയേറ്റതായി സംശയിച്ചിരുന്നു. പ്രദേശത്ത് കടിയേറ്റിയ വളർത്തു നായകളെ അനിമൽസ് സ്ക്വാഡിൻ്റെ നേതൃത്വത്തിൽ അന്വേഷിച്ചു വരികയായിരുന്നു. ഒപ്പം ഖാദറിൻ്റെ പശുവിനെ നിരീക്ഷണത്തിലാക്കി. ഇതിനിടെ വനംവകുപ്പ് ജീവനക്കാരൻ്റെ വീട്ടിലെ വളർത്തുനായ 2 മുമ്പ് ചത്തിരുന്നു. പിന്നീട് പേയിളകിയതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ച പശു തോട്ടത്തിൽ അക്രമാസക്തമായി പാഞ്ഞു നടക്കാൻ ആരംഭിച്ചു. ഇതോടെ പോലീസ്, വെറ്റിനറി, വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായം തേടി. ഒടുവിൽ അധികൃതരുടെ സാന്നിധ്യത്തിൽ വെടിവെക്കാൻ ലൈസൻസുള്ള വടക്കെട്ടായി സ്വദേശി ആൻ്റണി പശുവിനെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. ന്യൂ ഇന്ത്യ ലിറ്ററസ് പ്രോഗ്രാം കണ്ണൂർ ജില്ലാ സംഘാടന സമിതിയായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായത്തോടെ നടപ്പാക്കുന്ന ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമിൻ്റെ കണ്ണൂർ ജില്ലാതല സംഘാടന സമിതി രൂപീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ അധ്യക്ഷയായി. ജില്ലാ കളക്ടർ S ചന്ദ്രശേഖർ, മേയർ TO മോഹനൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ രത്നകുമാരി, ടി സരള, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ കെ പ്രകാശൻ, പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ, ജില്ലാ കോർഡിനേറ്റർ ഷാജു ചോൺ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ TV ശ്രീജൻ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടികജാതി പട്ടികവർഗ കോളനികൾ, തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ, ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർ, മറ്റ് പിന്നോക്ക മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തുക. നിയമസഭാ സ്പീക്കർ AN ഷംസീർ നാളെ കണ്ണൂർ ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ 9:15 KV സുധീഷിൻ്റെ പെരളശ്ശേരിയിലെ വീട് സന്ദർശിക്കും. തുടർന്ന് കണ്ണൂർ പള്ളിക്കൊന്നിൽ TP പത്മനാഭൻ്റെ വസതിയിൽ സന്ദർശനം നടത്തും. 10:30 പ്രസ് മീറ്റ് കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ, 11:30 CMT യോഗം PWD റെസ്റ്റ് ഹൗസ്,
തലശ്ശേരി. 12:30 ജലജീവൻ മിഷൻ യോഗം പി ഡബ്ല്യു റെസ്റ്റ് ഹൗസ് തലശ്ശേരി. ഉച്ചയ്ക്ക് 1 മണിക്ക് മലബാർ കാൻസർ സെൻ്ററിലെ വിവിധ സ്വീകരണ പരിപാടികൾ ഏറ്റുവാങ്ങും, പദ്ധതി അവലോകനം നടത്തും. 2 മണിക്ക് സ്വീകരണ യോഗം തലശ്ശേരി താലൂക്ക് ഓഫീസ്. 2:30 മിനി DDC തലശ്ശേരി. 4:30 സ്വീകരണ യോഗം. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്ത സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.